നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. കൊച്ചി പരിയാരം മെഡിക്കൽ കോളേജുകൾ സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതും ഗണേഷ് വിഷയത്തിൽ നിയമസഭ തുടർച്ചയായിട്ട് സ്തംഭിക്കുന്നതും അതുപോലെ തന്നെ ഡീസൽ വില നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റാൻ ഉടൻ തന്നെ അത്തരത്തിലൊരു നീക്കമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതുമായ വാർത്തകളും IPL തുടങ്ങി IPL ആദ്യ വിജയവുമൊക്കെ തന്നെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഇതിൽ തന്നെ ഗണേഷ് വിഷയത്തിന് മിക്ക പത്രങ്ങളും അകത്ത പേജുകളിലേക്ക് ആ വിഷയം മാറ്റിയിരിക്കുകയാണ്. ഒപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സൗദിയിലെ വിഷയം, അതിനും ഇന്ന് പ്രാധാന്യം പല പത്രങ്ങളും വേണ്ട രീതിയിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും സംശയമാണ്. ഓരോ പത്രവും ഓരോ വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നുവെന്ന് നോക്കാം. പരിയാരം കൊച്ചി മെഡിക്കൽ കോളേജുകൾ ഏറ്റെടുക്കുന്നു, റിപ്പോർട്ട് നൽകാൻ കളക്ടർമാർക്ക് സർക്കാരിൻ്റെ നിർദ്ദേശം. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിനെടുത്ത ആ തീരുമാനമാണ് മലയാള മനോരമയുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെയും കൊച്ചി മെഡിക്കൽ കോളേജിൻ്റെയും തുടക്കം മുതലുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് രണ്ട് കോളേജുകളുടെയും ചിത്രങ്ങളും വെച്ചുകൊണ്ട് ഇവർ വിശദീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ നീക്കത്തെ, സർക്കാരിൻ്റെ നീക്കത്തെ MV രാഘവൻ ഇന്നലെ അതിശക്തമായിട്ട് എതിർത്ത കാര്യം വാർത്തയ്ക്കുള്ളിൽ പറയുന്നുണ്ടെങ്കിലും അതിനൊരു പ്രത്യേക പ്രാധാന്യം മറ്റ് പല പത്രങ്ങളും നൽകിയപ്പോൾ മനോരമ അതങ്ങനെ നൽകിയിട്ടില്ല എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. പുതിയ ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ MV രാഘവൻ ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തെ അതേ ആ സമയത്ത് തന്നെ കാര്യമായ രീതിയിൽ എതിർത്തുകൊണ്ട് വലിയ വിമർശനവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ചില പത്രങ്ങളിലെങ്കിലും MV രാഘവനും പിണറായി വിജയനും കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ട് പിന്നാലെ MV രാഘവനെ തള്ളിക്കൊണ്ട് ഇത്തരമൊരു തീരുമാനം സർക്കാർ എടുത്തു എന്ന രീതിയിൽ തന്നെ വാർത്തകൾ കൊടുത്തിട്ടുള്ളപ്പോൾ വിഷയങ്ങളൊക്കെ പറഞ്ഞെങ്കിലും മനോരമ അതിനത്രയൊരു കാര്യമായ പ്രാധാന്യം നൽകിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുത തന്നെയാണ്. ഒന്നാം പേജിൽ മനോരമ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം, അത് ഒരുപക്ഷെ വളരെ കൗതുകകരവും ജിജ്ഞാസാപരവുമായിട്ടുള്ളൊരു ചിത്രമാണ്. കിടുവയെ പിടിച്ച കടുവ എന്നാണ് ആ ചിത്രത്തിൻ്റെ അടിക്കുറിപ്പ് തന്നെ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന് കൊല്ലപ്പെട്ട കാട്ടാനയെ ഭക്ഷിക്കുന്ന കടുവ, 27 പുലർച്ചെയാണ് കടുവയുടെ ആക്രമണത്തിൽ കാട്ടാന കൊല്ലപ്പെട്ടത്. ഇതിന് പിറ്റേ ദിവസം വനം വകുപ്പ് സ്ഥാപിച്ച രണ്ട് ക്യാമറകളൊന്നും പതിഞ്ഞ ദൃശ്യമാണത്. April 2 വരെയുള്ള ദിവസങ്ങളിലായി ആനയുടെ വിവിധ ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുന്ന കടുവയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു. ഇതിനിടെ ആനയുടെ കാലുകളും തലയുടെ പ്രധാന ഭാഗങ്ങളും തുമ്പിക്കൈയും കടുവ ഭക്ഷിച്ചതായാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നതെന്ന് വിശദമായിട്ട് കളർ ചിത്രം നൽകിക്കൊണ്ട് മനോരമ പറയുന്നു. ഹിന്ദുവിൽ മാത്രമാണ് ഇത്തരമൊരു ചിത്രം നമ്മുടെ പത്രങ്ങളുടെ കൂട്ടത്തിൽ വേറെ വന്നിട്ടുള്ളത് എന്നതും ഇപ്പോൾ നമ്മൾ ഓർക്കാവുന്നൊരു കാര്യമാണ്. പിണറായിയുടെ വീടിന് സമീപം തോക്കും വെട്ടുകത്തുമായി എത്തിയ ആൾ പിടിയിൽ ആയ വാർത്ത ഇന്ന് മിക്ക പത്രങ്ങളുടെയും ഒന്നാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മനോരമ അതിന് കുറച്ച് പ്രാധാന്യവും നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ഇപ്പോഴുള്ള പിണറായി വിജയൻ രാത്രി 8 മണിയോടെ കണ്ണൂരിലെ വീട്ടിലേക്ക് വരാനിരിക്കെയാണ് ഈ ആളെ എയർ ഗണ്ണും വെട്ടുകത്തിയുമായി പിടിച്ചതെന്ന് മനോരമ പറയുന്നു. അതേസമയം തന്നെ ഇദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തിയുള്ള ആളാണെന്ന് ചോദ്യം ചെയ്യൽ തെളിഞ്ഞതായിട്ട് മറ്റു ചില പത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും പിണറായി ആക്രമിക്കാനാണോ ഇയാൾ എത്തിയതെന്നുള്ള തോന്നൽ തന്നെയാണ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നത്. സൗദിയിലെ വിഷയം പരിഹരിക്കാനായിട്ട് 5-അംഗ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചതും സൗദിവൽക്കരണം എമർജൻസി സർട്ടിഫിക്കറ്റ് അപേക്ഷകൾ തപാലും സ്വീകരിക്കും എന്നുള്ള ഒരു ചെറിയ വാർത്തകൾ മാത്രമാണ് ഒന്നാം പേജിൽ മനോരമ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒന്നാം പേജിൽ തന്നെ അവരുടെ ഒരു പ്രത്യേക വാർത്തയ്ക്ക് അവർ നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. വരന്തരപ്പള്ളി സെൻറ്റ് ആൻ്റണീസ് LP സ്കൂളിലെ പ്രധാന അധ്യാപികയെ ചുമതലയേറ്റ ഒരു അധ്യാപിക, അവരുടെ പേര് KDLC എന്ന് പറയുന്ന അധ്യാപിക, തൂപ്പുകാരിയായിട്ട് ജോലിയിൽ പ്രവേശിച്ച് ഈ സ്ഥാനം വരെ എത്തിച്ചേർന്ന എന്നുള്ളൊരു പ്രത്യേക വാർത്തയുണ്ട്. നല്ല കൗതുകരമായൊരു വാർത്ത തന്നെയാണ്. അവർ പഠിച്ച കാലത്ത് തന്നെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഈ നിലയിലേക്ക് എത്തിച്ചേർന്ന പലർക്കും ഒരുപക്ഷേ മാതൃകയാകാവുന്ന ഒരു സ്റ്റോറിയായിട്ട് ഒന്നാം പേജിൽ തന്നെ ആ കാര്യങ്ങൾ അവർ നന്നായി കൊടുത്തിട്ടുണ്ട്. പുതിയ മന്ത്രി ഉടനില്ല എന്ന് പറഞ്ഞതടക്കമുള്ള കേരള വാർത്തകൾക്കാണ് മനോരമയുടെ പ്രധാനപ്പെട്ട പേജിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഗണേഷ് പ്രശ്നം ഉന്നയിക്കാൻ അനുമതി, അവതരിപ്പിക്കാനാകാതെ സഭ സ്തംഭിപ്പിക്കൽ, ഗണേഷ് രാമിനി കേസ്, ന്യായവും നിയമവും അതിൻ്റെ വഴിക്ക് തന്നെ നീങ്ങുമെന്ന് തിരുവഞ്ചൂർ പറഞ്ഞത് അടക്കമുള്ള വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ വലിയൊരു പ്രക്ഷോഭം, ആ ഒരു പ്രക്ഷോഭത്തിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ മനോരമ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. അവരുടെ എഡിറ്റോറിൽ നിന്ന് ഒരു ശ്രദ്ധേയമായ കാര്യമാണ് മനോരമയുടെ, നമുക്ക് ഈ കണ്ണട അഴിച്ചു വെക്കാം, കുടുംബവഴക്കല്ല നിയമസഭ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുടുംബവഴക്ക് പ്രതിപക്ഷ സഭയിൽ വലിച്ചഴിക്കുന്നതാണ്. ആ ഒരു കാര്യം
എഡിറ്റോറിയൽ എഴുതാൻ വേണ്ടി മനോരമ എന്ന് പിണറായി വിജയൻ്റെ ചില പ്രസ്താവനകളെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. പീഡന വാർത്തകളും മറ്റും വലിപ്പത്തിൽ കൊടുക്കുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുതിർന്ന പത്രാധിപന്മാരെങ്കിലും ഓർമ്മിക്കണമെന്ന് പറഞ്ഞത് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാണ്. ഇതിനായി പൊതുവേദി ഉണ്ടാക്കണമെന്നും നേരത്തെ നിലയ്ക്കൽ പ്രശ്നം വന്നപ്പോൾ ഇത്തരം വേദി ഗുണം ചെയ്തതായും ഇക്കഴിഞ്ഞ ജനുവരിയിൽ കൊച്ചിയിൽ നടന്ന ഒരു ചടങ്ങിൽ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാർത്ത ഉദ്ധരിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ കാര്യത്തിൽ ഗണേഷ് യാമിനിയുടെ കുടുംബ വഴക്ക് നിയമസഭയിൽ വരെ എത്തിക്കണോ എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷം ഒരു പുനർവിചിന്തനം നടത്തണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് അവിടെ എഡിറ്റോറിയലായിട്ട് അവിടെ ഒരു നയപരമായ കാര്യമായി തന്നെ എഴുതിയിരിക്കുന്നു. JPC തെളിവെടുപ്പിന് യശ്വന്ത് സിൻഹയുടെ ആവശ്യം പ്രധാനമന്ത്രി തള്ളിയ വാർത്തയ്ക്ക് മനോരമ നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അഭ്യൂഹങ്ങൾ കാര്യമില്ലെന്ന് കോൺഗ്രസ്, അതായത് JPC ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിൽ എല്ലാ തെളിവുകളും ഇപ്പോൾ തന്നെ ഇതിനകം തന്നെ അവർക്ക് നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നേരിട്ട് എത്തില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യം പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കൊൽക്കത്ത തുടങ്ങിയെന്നാണ് IPL വാർത്തയ്ക്ക് മനോരമ അവിടെ ഹെഡ്ലൈനായി കൊടുത്തിരിക്കുന്നത്. കൊൽക്കത്തയ്ക്ക് 6 വിക്കറ്റ് ജയം, സുനിൽ നരേനെ 4 വിക്കറ്റ്, മഹേളയ്ക്ക് അർദ്ധ സെഞ്ചുറി. സച്ചിനും പോണ്ടിങ്ങും ഇന്ന് കളിക്കളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് സ്പോർട്സ് പേജിൻ്റെ ഏതാണ്ട് പകുതി ഭാഗത്തോളം IPL വാർത്തകൾക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഒപ്പം ബാഴ്സയ്ക്ക് സമനില, ബയേണിന് ജയം എന്ന് പറഞ്ഞുകൊണ്ട് UEFA ചാമ്പ്യൻഷിപ്പിൻ്റെ കാര്യങ്ങൾക്കും മനോരമ നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മനോരമയിൽ നിന്ന് മാതൃഭൂമിയിലേക്ക് എത്തുമ്പോൾ ഗണേഷ് പീഡിപ്പിച്ചെന്ന് യാമിനി മൊഴി നൽകിയ വാർത്തയ്ക്കാണ് 1-ാം പേജിൽ SP ഉമാ ബെഹ്റ തെളിവെടുക്കാനായി വന്ന ചിത്രമടക്കം കൊടുത്തുകൊണ്ട് ആ വിഷയത്തിൻ്റെ പ്രാധാന്യം ഇന്നലത്തതുപോലെ തന്നെ നിലനിർത്താൻ മാതൃഭൂമി ശ്രമിച്ചിട്ടുണ്ട്. ഡീസൽ വില നിയന്ത്രണം പൂർണ്ണമായി നീക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതും വിദേശ നിക്ഷേപം കൂടുതൽ മേഖലകളിലേക്ക് കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതുമാണ് മാതൃഭൂമിയുടെ ലീഡ് വാർത്ത. സഖ്യകക്ഷികളും അഴിമതിയും പ്രശ്നങ്ങളായി തന്നെ നിലനിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയ കാര്യം പ്രത്യേകം ബോക്സ് ന്യൂസായി കൊടുത്തുകൊണ്ട് അതിനും ഒരു പ്രാധാന്യം നൽകാൻ വേണ്ടി മാതൃഭൂമി ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ജനങ്ങളെ ബാധിക്കുന്നൊരു വിഷയം എന്നുള്ള നിലയിൽ കൂടിയാണ് മാതൃഭൂമി ഇത് 1-ാം പേജിൽ തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടി കഴിഞ്ഞ് വരുമ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. DMK മുന്നണി വിട്ടു പോയതടക്കമുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് മുന്നണി സംവിധാനത്തിൽ സഖ്യകക്ഷികളും അത് അവരൊക്കെ ചെയ്യുന്ന അഴിമതിയും വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കൊച്ചി പരിയാരം മെഡിക്കൽ കോളേജുകൾ സർക്കാർ എടുക്കുന്ന കാര്യം പരിഗണനയിൽ നിന്ന് സർക്കാരിൻ്റെ തീരുമാനം മാതൃഭൂമി 1-ാം പേജിൽ തന്നെ കൊടുക്കുമ്പോൾ പരിയാരം തീരുമാനം അംഗീകരിക്കില്ല എന്ന് MV രാഘവൻ പറഞ്ഞതുകൂടി അവർ 1-ാം പേജിൽ വാർത്തയെ നൽകിയിട്ടുണ്ട്. മനോരമ ഈ കാര്യങ്ങൾ വാർത്തയുടെ ഉള്ളടക്കത്തിൽ മാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. മാതൃഭൂമിയുടെ എഡിറ്റോറിയലിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുത, ജനങ്ങൾക്ക് ആശ്വാസം പകർന്ന വിധി, രക്താർബുദ ചികിത്സയ്ക്കുള്ള തങ്ങളുടെ ഗ്ലിവക് എന്ന മരുന്നിന് പേറ്റൻ്റ് അവകാശം നേടാനുള്ള സ്വിസ് ബഹുരാഷ്ട്ര മരുന്ന് കമ്പനിയായ നൊവാർട്ടിൻ്റെ ശ്രമങ്ങൾക്ക് തടയിട്ട സുപ്രീം കോടതി ഒരു ശ്രദ്ധേയമായ വിധി ഉണ്ടായിരുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ വിധി വന്നപ്പോൾ ഒരുപക്ഷെ ഗണേഷിൻ്റെ രാജി ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം മാധ്യമങ്ങൾക്ക് കിട്ടാതെ പോയൊരു സംഭവമാണ്. അത് ക്യാൻസർ രോഗികൾക്ക് വളരെ ആശ്വാസകരമായ സുപ്രീം കോടതി വിധിയെക്കുറിച്ച് ഇന്ന് മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. മറ്റു ചില പത്രങ്ങളുടെ എഡിറ്റോറിയലും ഈ വിഷയം ഇന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ട്. യാമിനിയുടെയും ഗണേഷിൻ്റെയും വിഷയം വെച്ചുകൊണ്ട് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിനും മറ്റും എടുത്ത തീരുമാനമടക്കമുള്ള കാര്യങ്ങളാണ് മാതൃഭൂമിയുടെ 5-ാം പേജിൽ കൊടുത്തിട്ടുള്ളത്. ഒപ്പം ഘടകകക്ഷികളുടെ മേൽ നിയന്ത്രണം വേണമെന്ന് കോൺഗ്രസ് നേതൃയോഗത്തിൽ ഇന്നലെ ആവശ്യമുയർന്ന കാര്യം 5-ാം പേജിൽ വലിയ പ്രാധാന്യത്തോടുകൂടി മാതൃഭൂമി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതേസമയം മനോരമയും ഇതിൽ വലിയൊരു പ്രാധാന്യം നൽകിയിട്ടുമില്ല. ഗണേഷ് യാമിനി കരാറുലംഘനം, പഴിചാരി ഇരു കൂട്ടരും എന്ന് പറഞ്ഞുകൊണ്ട് 7-ാം പേജിൽ ഗണേഷ് വിഷയത്തിന് അതിൻ്റെ പകുതിയിലധികം പേജ് സ്ഥലം ഈ മാതൃഭൂമി ഇന്ന് നീക്കിവെച്ചിട്ടുണ്ട്. സ്വയം പാർട്ടി ചമ്മൽ MLA സ്ഥാനം പോകുമെന്ന് പിള്ള പറഞ്ഞത്, പിള്ളയ്ക്ക് 79-ാം പിറന്നാൾ ശർക്കര കൊണ്ട് തുലാഭാരം നടത്തിയ വിഷയം സമാധാനമുണ്ടാക്കാനാണ് ശ്രമിച്ചതെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞതടക്കം, ഗണേഷ് കുമാറിനെതിരെ കൂടാതെ അന്വേഷണ പരിധി ഇല്ല എന്ന് തിരുവഞ്ചൂർ പറഞ്ഞതും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ 7-ാം പേജിൽ കാര്യമായി കൊടുത്തിട്ടുണ്ട്. ഒപ്പം ബാലകൃഷ്ണ പിള്ളയ്ക്ക് ശർക്കര കൊണ്ട് തുലാഭാരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാർട്ടൂണും കൊടുത്തിട്ടുണ്ട്. വീണ്ടും ശർക്കര കുടങ്ങളെന്ന് ബാലകൃഷ്ണപിള്ള പറയുന്ന ഒരു കാര്യം, ഒരുപക്ഷെ വീണ്ടും അദ്ദേഹം മത്സരിക്കാനോ മന്ത്രിസഭയിലേക്ക് എത്താനോ ആണ് അദ്ദേഹത്തിന് ശ്രമമെന്നുള്ള കാര്യങ്ങളെ സാധൂകരിച്ചുകൊണ്ടാണ് ആ കാർട്ടൂൺ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യവും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. സ്പോർട്സ് പേജിൽ നമ്മൾ നേരത്തെ തന്നെ മനോരമ കൈകാര്യം ചെയ്തതെന്ന് വ്യത്യസ്തമായിട്ട് റൈഡേഴ്സിൻ്റെ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ടെങ്കിലും ഫുൾ
ഫുട്ബോൾ വാർത്തയ്ക്കാണ് ഇന്ന് കൂടുതൽ പ്രാധാന്യം മാതൃഭൂമിയുടെ പേജിലുള്ളത്. സെമി ഉറപ്പിച്ച് റയൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള ചിത്രമടക്കം കൊടുത്തിരിക്കുന്നു. റൈഡേഴ്സ് തുടങ്ങി ആദ്യ മത്സരത്തിൽ ഡൽഹി ഡെഡ് ഡെവിൾസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ വിജയം. 6 wicketനാണ് ജയം. സുനിൽ നരൈന് 4 wicket. കളിയിലെ കേമൻ തുടങ്ങിയ വാർത്തകൾക്ക് അവർ പ്രാധാന്യം കൊടുത്തിരുന്നു. ഒപ്പം 2-3 ദിവസം മുമ്പ് ജെസ്സിയുടെ റൈഡർ വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രി കിടക്കുന്നു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അതിന് ഒരു ഫോളോ അപ്പായിട്ട് അദ്ദേഹം ആശുപത്രി വിട്ട വാർത്തയ്ക്ക് മാതൃഭൂമി നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയും അവരുടെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഗണേഷ് ശ്യാമിനി വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കെട്ടുതാലികൾ പൊട്ടുന്നു, കാമിനി മൂലം കലഹം, കാമുകൻ മൂലവും കലഹം തുടങ്ങി. ഈ എങ്ങനെയൊക്കെയാണ് വിവാഹമോചന കേസുകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നതെന്നുള്ള വലിയൊരു സംഭവമാണ് അവരിന്ന് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പരസ്ത്രീ ബന്ധത്തിന് പിന്നിൽ എന്തൊക്കെ വിഷയങ്ങൾ ആണ് ഉള്ളതെന്നുള്ള മനഃശാസ്ത്ര വിദഗ്ധരുടെ അഭിപ്രായം. ഒപ്പം 2005-2006 മുതൽ 2011-2012 വരെയുള്ള വിവാഹമോചന കേസുകളുടെ ഗ്രാഫിൽ ഉണ്ടായിരിക്കുന്ന വൻ വർധന അവർ ഗ്രാഫിക്സ് അടക്കം വെച്ച് കൊടുത്തിരിക്കുന്നത്. 44,236 വിവാഹമോചന കേസുകളാണ് 2011-2012 ഉണ്ടായിരിക്കുന്നത്. അതേസമയം 2005-2006 ഇത് 8,546 അത് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു പോകുന്നതിൻ്റെ ഗ്രാഫ് അടക്കം കൊടുത്തുകൊണ്ട്, വിവാഹമോചന കേസുകൾ വർദ്ധിക്കുന്നതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ കൊടുത്തുകൊണ്ടാണ്. ഒരുപക്ഷേ ഈ ഒരു മന്ത്രിയുടെ വഴക്ക്, മന്ത്രി ഭാര്യയും തമ്മിലുള്ള വഴക്കിൻ്റെ പശ്ചാത്തലത്തിൽ പൊതു ഒരു സ്ഥിതി വിലയിരുത്തുന്ന ഒരു നല്ല വാർത്തയായിട്ട് നമുക്ക് അതിനെ വേണമെങ്കിൽ വിലയിരുത്താവുന്നതാണ്. പിണറായിയുടെ വീടിന് സമീപം എയർഗണ്ണുമായി വൃദ്ധൻ പിടിയിലായ വാർത്തയ്ക്കും കേരളകൗമുദി വലിയ പ്രാധാന്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം മറ്റ് 2 പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മിഥില മോഹൻ വധക്കേസിൽ അബ്കാരി അറസ്റ്റിലായതിൻ്റെ വാർത്തയ്ക്ക് 1-ാം പേജിൽ തന്നെ അവർ വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. 10 ലക്ഷത്തിന് പാണ്ഡ്യന് കൊട്ടേഷൻ നൽകിയത്, ശത്രുത എങ്ങനെയുണ്ടായി, കീഴടങ്ങാൻ കൊട്ടേഷൻ സംഘം കൊച്ചിയിലെത്തി തുടങ്ങിയ വിശദാംശങ്ങൾ ഒരു ക്രൈം ത്രില്ലറിൻ്റെ രീതിയിൽ തന്നെ അവർ കൊടുത്തിരിക്കുന്നു. ഒപ്പം സൗദി പുനരധിവാസ പാക്കേജിന് മന്ത്രിസഭാ ഉപസമിതി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിസഭ എടുത്ത തീരുമാനത്തിനും ഒരേ പ്രാധാന്യം നൽകിക്കൊണ്ട് 1-ാം പേജിൽ തന്നെ അവർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. രോഗികൾക്ക് ആശ്വാസം നൽകുന്ന വിധിയെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ക്യാൻസർ മരുന്നുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിക്ക് അവരും എഡിറ്റോറിയൽ, കേരള കൗമുദിയും എഡിറ്റോറിയൽ എഴുതിക്കൊണ്ട് പിന്തുണ നൽകിയിരിക്കുകയാണ്. പിള്ളയുമായി യോജിപ്പിലില്ല, ഗണേശ് UDFൽ തുടരും എന്നുള്ള ഒരു രാഷ്ട്രീയ വാർത്ത 7-ാം പേജിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഗണേശ് ഒരുപക്ഷെ 9-ാം തീയതി നടക്കുന്ന UDF യോഗത്തിൽ സ്വന്തം നിലയിൽ തന്നെ പങ്കെടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളതെന്ന് വാർത്തയിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ വീണ്ടും കേരള കോൺഗ്രസ് ബിയുമായി ബന്ധപ്പെട്ട വിഷയം സജീവമാകാനുള്ള സാധ്യതയാണ്. സഹകരണ മെഡിക്കൽ കോളേജിൽ എടുക്കാൻ വൈകിയാൽ മെഡിക്കൽ പുറത്താകും എന്ന് പറയുന്നൊരു വാർത്ത കേരള കോമിലുണ്ട്. 200 കുട്ടികൾക്ക് സൗജന്യ നിരക്കിൽ മെഡിക്കൽ പഠനം നടത്താനുള്ള അവസരം ഇക്കൊല്ലം അങ്ങനെയെങ്കിൽ നഷ്ടമാകും. കൊച്ചി പരിയാരം മെഡിക്കൽ കോളേജിൽ 3 മാസത്തിനകം ഏറ്റെടുത്തേക്കുമെന്നുള്ള വാർത്ത അതും അവർ പ്രത്യേകമായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് പേജിലേക്ക് എത്തുമ്പോൾ അവരുടെ സ്പോർട്സ് പേജിലും നേരത്തെ നമ്മൾ പറഞ്ഞ വാർത്തകൾക്ക് തന്നെയാണ് പ്രാധാന്യമുള്ളത്. നരൈൻ്റെ വിക്കറ്റ് നേട്ടത്തെ നരൈൻ നായാട്ട് എന്നാണ് കേരള കൗമുദി വിശേഷിപ്പിക്കുന്നത്. ഒപ്പം തന്നെ അമ്പയർ രാഘവൻ വിരമിക്കുന്ന വാർത്തയ്ക്കും അവർ ഇന്നൊരു പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മലിംഗ ഇല്ലാതെ മുംബൈ വരുന്നു, മുംബൈ ഇന്ത്യൻസ് ഇന്ന് കളിക്കാൻ ഇറങ്ങുമ്പോൾ അവരുടെ നിരയിൽ ശ്രീലങ്കൻ താരമായിട്ടുള്ള മലിംഗ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു കൗതുകകരമായ ഒരു ഹെഡിങ്, ബാഴ്സയ്ക്ക് പണി പാരീസിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. ബാഴ്സയുടെ പരാജയത്തിന് പാരീസിലെ ഒരു ക്ലബ്ബ് അവരെ തോൽപ്പിച്ച വിഷയത്തിൽ ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ പ്രീ ക്വാർട്ടർ പാരീസ് SG ബാഴ്സലോണ 2-2 സമനില തളച്ചതിനെയാണ് ഇങ്ങനെ പണി പാരീസിൽ നിന്നും കിട്ടിയെന്നുള്ള ഒരു പഴുതിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കാൻ അവരെ തീരുമാനിച്ചിരിക്കുന്നത്. ദേശാമാനിയിൽ അവരുടെ പ്രധാനപ്പെട്ട വാർത്ത യാമിനി ഗണേഷ് തർക്കത്തിനാണ്. യാമിനിക്കെതിരെ കേസെടുക്കാൻ കൃത്രിമം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിലായിക്കൊണ്ട് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും പ്രതിക്കൂട്ടിലായിക്കൊണ്ടുള്ള വാർത്തയാണ്. ആദ്യം പരാതി നൽകിയത് യാമിനിയായിട്ട് കൂടി ഗണേശിന് പരാതി നൽകാൻ അവസരം കൊടുത്ത് ആദ്യ പരാതിക്കാരൻ ഗണേശ് ആകാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന നടത്തിയെന്നുള്ളതാണ് അവരുടെ പരാതി. CA നേരിട്ടിന്ന് ഗണേശിനോട് പരാതി വാങ്ങി, യാമിനിയുടെ പരാതി ദുർബലമാക്കി, ചരട് വലിച്ചത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും, കേസെടുക്കുന്നത് വൈകിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ആ വാർത്തയിൽ കൊടുത്തിരിക്കുന്നത്. പിണറായിയിൽ തോക്കും കത്തിയുമായി വൃദ്ധൻ പിടിയിലായ വാർത്തയ്ക്കും ദേശാമാനി നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒപ്പം ചെങ്കൊടി വാനൽ സമ്മേളനം, CITU അഖിലേന്ത്യാ സമ്മേളനം കണ്ണൂരിൽ തുടങ്ങിയതിൻ്റെ വാർത്തയ്ക്കും 1-ാം പേജിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. കോഴവിവാദത്തെ തുടർന്ന് സൈന്യത്തിന് 197 ഹെലികോപ്റ്റർ വാങ്ങുന്നത് നീട്ടിവെച്ച കാര്യം, നേരത്തെ VIP ഹെലികോപ്റ്ററിന് പിന്നാലെ സൈന്യത്തിനുള്ള ഹെലികോപ്റ്റർ വാങ്ങുന്നതും നീട്ടിവെച്ചു എന്നുള്ള വാർത്തയ്ക്കും 1-ാം പേജിൽ ദേശാമാന്യ സ്ഥലം കൊടുത്തിട്ടുണ്ട്. പ്രഖ്യാപിത ലോഡ് ഷെഡിങ് 1 മണിക്കൂറാണെങ്കിൽ 5 മണിക്കൂർ വരെ സംസ്ഥാനത്ത് ഇപ്പോൾ വൈദ്യുതി മുടങ്ങുന്നു എന്നുള്ളതാണ്
അവരുടെ പ്രധാനപ്പെട്ട പേജിൽ മറ്റൊരു വലിയ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നു. ഒപ്പം ഗണേഷ് ക്രൂരമായി മർദ്ദിച്ചെന്ന് യാമിനി പറഞ്ഞതും ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയ വിശദാംശങ്ങളും ഗൂഢാലോചന ഗണേശിൻ്റെ ആരോപണത്തിൽ ഉടനെ അന്വേഷണമില്ല എന്ന് തിരുവഞ്ചൂർ പറഞ്ഞതുമായ വാർത്തയ്ക്കും അവർ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അവരുടെ സ്പോർട്സ് പേജിലും നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തകൾക്ക് തന്നെ പ്രാധാന്യം നൽകിയിരിക്കുന്നു. ബാഴ്സയെ തളച്ചു എന്നുള്ള വാർത്ത, അതിനകത്ത് ബയൺ കുതിച്ചു എന്നുള്ള വാർത്ത, പക്ഷേ കൊൽക്കത്ത ഐ പി എല്ലിൻ്റെ വാർത്തയ്ക്ക് ദേശാഭിമാനിയുടെ സ്പോർട്സ് പേജിൽ അത്ര വലിയ പ്രാധാന്യം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. പിന്നീട് ഒരു പേജ് തീർച്ചയായിട്ടും അവർ CITU സമ്മേളനത്തിന് നീക്കി വച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും ഒരു ശ്രദ്ധേയമായ വസ്തുതയാണ്. മംഗളത്തിലാണ് ഒരുപക്ഷേ MVR വിഷയം, MVRനെ അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മംഗളം ലീഡ് സ്റ്റോറി ഇന്നലത്തെ പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കലാണ്. രാഘവൻ പൊട്ടിത്തെറിച്ചു, തീരുമാനം അംഗീകരിക്കില്ല എന്ന കാര്യമാണ് മംഗളം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒപ്പം ഗണേഷിൻ്റെ സ്വത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കണക്കിലും വിവാഹമോചന കരാറിലും വൈരുദ്ധ്യമുണ്ടെന്നാണ്. യാമിനിക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയ സ്വത്തുകളുടെ ലിസ്റ്റിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ നൽകിയ ലിസ്റ്റുമായി പരിശോധിച്ച് നോക്കുമ്പോൾ 1,00,000 രൂപയുടെ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അവർ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം. മിഥുല മോഹൻ വധക്കേസിൽ അതിൻ്റെ വാർത്തയ്ക്കും മംഗളത്തിൻ്റെ 5-ാം പേജിൽ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. യാമിനിന്ന് ക്രൈംബ്രാഞ്ച് സൂപ്രണ്ട് മൊഴിയെടുത്ത അടക്കമുള്ള വാർത്തകൾ അവർ കൊടുത്തിട്ടുണ്ട്. സ്പോർട്സ് പേജിലാകട്ടെ, തകർന്ന വിമാനത്തിൽ രാജാക്കന്മാർ നേരിടാൻ സച്ചിനും പോണ്ടയ്ക്കും. ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് വിജയമരുടെ നേതൃത്വത്തിലുള്ള റോയൽ ചലഞ്ചേഴ്സ് കളിക്കാൻ വരുമ്പോൾ അവരുടെ വിമാന കമ്പനിയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ട ഒരു ഹെഡിങ് കൊടുത്തുകൊണ്ടാണ് തകർന്ന വിമാനത്തിൽ രാജാക്കന്മാർ വരുമ്പോൾ സച്ചിനും പോണ്ടയും അവരെ നേരിടും എന്ന് മറ്റ് പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു തലക്കെട്ട് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മാധ്യമത്തിൽ സൗദിയിൽ നിന്ന് മടങ്ങി വരുന്നവരുടെ കാര്യമാണ് മറ്റു പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാധ്യമം ഇന്ന് പ്രധാന വാർത്തയായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത്. മടങ്ങി വരുന്നവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ എടുത്ത തീരുമാനത്തിന് അവർ നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങളിൽ നേരത്തെ നമ്മൾ പറഞ്ഞ മൻമോഹൻ സിംഗ് JPCയിൽ നേരിട്ട് ഹാജരാകില്ല എന്ന് പറഞ്ഞ വാർത്തയ്ക്കാണ് ഹിന്ദു അവരുടെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഒപ്പം മെഡിക്കൽ കോളേജുകൾ ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിനും അവർ 1-ാം പേജിൽ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഡെക്കാൻ ക്രോണിക്കിളിൽ മിഥുല മോഹൻ വധക്കേസിലെ അറസ്റ്റും ഒപ്പം യാമിനി തങ്കച്ചയുടെ വാർത്തയ്ക്കും പ്രാധാന്യം നൽകിയിരിക്കുന്നു. 8% വളർച്ച പറ്റുമോ എന്നുള്ള കാര്യം, ഹാവ് ഫെയ്ത്ത് ഇൻ അവർ ഡിറ്റർമിനേഷൻ അവോയ്ഡ് നെഗറ്റീവിസം മാറ്റിവെച്ചുകൊണ്ട് സർക്കാരിൻ്റെ നീക്കങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യത്തിനും ഡെക്കാൻ ക്രോണിക്കിൾ നല്ല പ്രാധാന്യം നൽകിയിരിക്കുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിലും പ്രധാനമന്ത്രിയുടെ വാർത്തയ്ക്ക് തന്നെ, JPC വാർത്തയ്ക്ക് തന്നെയാണ് അവർ 1-ാം പേജിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിലും ഡിഫിക്കൽട്ട് അലീസ് ഹിൻഡറിംഗ് ഡെവലപ്മെൻറ്റ് സൈസ് PMൻ്റെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന സഖ്യകക്ഷികളുടെ വിഷയങ്ങൾ പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി രംഗത്ത് വന്നിട്ടുള്ള കാര്യവും അവർ ഇന്ത്യൻ എക്സ്പ്രസ്സും 1-ാം പേജിൽ കൈകാര്യം ചെയ്തിരിക്കുകയാണ്. പൊതുവെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കൊച്ചി പരിയാരം മെഡിക്കൽ കോളേജിൽ ഏറ്റെടുക്കാനുള്ള വാർത്തയ്ക്കാണ് മിക്ക പത്രങ്ങളിലും പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗണേഷ് യാമിനി വിഷയവും ഇന്നും സജീവമായിട്ട് നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ സൗദി വിഷയത്തിന് മറ്റ് ചില പത്രങ്ങളിലെങ്കിലും പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയോ എന്നുള്ള സംശയമുണ്ട്. ഇന്നത്തെ പത്രവിശേഷം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി വാർത്താപ്രഭാതത്തിലെ കൂടുതൽ വാർത്തകളും അതിഥികളുമായിട്ട് അളകനന്ദയും ശ്രീജയും ചേരുന്നു.